ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഉപേക്ഷിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ബാറ്റിംഗ് സൈഡിലെ കാര്യങ്ങളാണ്. എന്തായാലും ബോളിംഗ് സൈഡിൽ തന്നെ തുടങ്ങാം. ബോളിംഗ് സൈഡിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ബോളേഴ്സ് കാഴ്ചവെച്ചാലും ഏറ്റവും കൂടുതൽ എയറിലായിട്ടുണ്ടായിരുന്ന സിറാജായിരുന്നു. പക്ഷേ സിറാജിന് ഒരുപാട് പേര് ട്രോളെന്ന് കണ്ട് പെർഫോമൻസ് ഭയങ്കര മോശമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിരുന്നു തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു സിറാജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു പൊസിഷൻ കൂടെയായിരുന്നു കളിച്ച് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് ഡൗൺ ആയി എന്ന് വെച്ച് സിറാജിനെ അത്ര തഴയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്ക് ഇന്ത്യൻസിന് നന്നായിട്ട് അറിയാവുന്നതാണ്. സോ അദ്ദേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും. അത്യാവശ്യം റൺസ് കൺസീഡ് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഷമി നല്ലൊരു ഓപ്ഷനാണ്, വേണമെങ്കിൽ മാറ്റി ഉപയോഗിച്ച് നോക്കാവുന്ന ഓപ്ഷനാണ്. കാരണം നമുക്ക് മത്സരങ്ങൾ ഒരുപാടുണ്ട്. സോ ഒരു പ്രോപ്പർ റെസ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാവുന്നുള്ളൂ സിറാജിനെ. എന്തായാലും അത്രമാത്രം ട്രോളേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി തിരിച്ചു വരേണ്ടത് ബാറ്റിംഗ് സൈഡിലേക്കാണ്. ബാറ്റിംഗ് സൈഡിൽ ഉറപ്പായിട്ട് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു രോഹിത് ശർമ്മയുടെയും അതുപോലെ തന്നെ ഓപ്പണിംഗ് സൈഡിൽ അത്യാവശ്യം നന്നായിട്ട് ആ രോഹിത് ശർമ്മയ്ക്കൊപ്പം ബാറ്റ് ചെയ്ത് ഇഷാൻ കിഷൻ്റെ. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് കൂടെ നിൽക്കുന്ന ആളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ വിക്കറ്റ് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് അനാവശ്യമായ ഹിറ്റുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഇഷാൻ കിഷൻ നന്നായിട്ട് ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, രോഹിത് ശർമ്മയെ അടിക്കാൻ വിടുന്നു. ആ ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്ത് ഒരു സോളിഡ് സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു സ്കോർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നലെ ഒരു മത്സരത്തിൽ ചേസിലേക്കാണ് പോയത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഒരു ചേസ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ബാറ്റിംഗ് സൈഡിലെ ആ ഒരു പ്രകടനത്തിൽ. അനാവശ്യമായ വിക്കറ്റ് ഡെക്ക് മൂന്നെണ്ണമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ പോലെ മാത്രമേ ഞാൻ ഈ ഒരു മത്സരത്തിൽ കാണുന്നുള്ളൂ. അഫ്ഗാനിസ്ഥാൻ ഒരു മോശം സൈഡാണ് എന്നല്ല, പലപ്പോഴും അവരുടെ ബോളിംഗ് സൈഡ് നമുക്ക് തലവേദന ആവാറുണ്ട്, ചിലപ്പോൾ ബാറ്റിംഗ് സൈഡും. ഇന്നത്തെ മത്സരത്തിൽ കുഴപ്പമില്ലാത്തൊരു സ്കോർ അവർ ഒരുക്കിയെങ്കിലും ഇന്നത്തെ ആ ഒരു ബാറ്റിംഗ് പിച്ചിൽ അത് ചേസബിൾ ആയിട്ടുള്ള സ്കോർ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു, അത്യാവശ്യം നല്ല ഓവർ തന്നെ നമുക്ക് ചേസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, രോഹിത് ശർമ്മ ഫോം ആയത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഫാക്ട് തന്നെയാണ്. അത് ഈ ഒരു സീസൺ, ഈ ഒരു വേൾഡ് കപ്പ് സീരീസിൽ കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് മികച്ചൊരു വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഓൾറെഡി കോഹ്ലി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് ഇതേപോലുള്ള ഇന്നിങ്സുകൾ ഇനിയും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് അത്ര അകലെയുള്ളൊരു കാര്യമല്ല. ഉറപ്പായിട്ടും നമുക്ക് അത് ഇപ്രാവശ്യം എടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ കെ എൽ രാഹുൽ നല്ല ഫോമിലാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ഗില്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ചെറിയ സംശയം കേൾക്കുന്നുണ്ട്. ഗില്ലിന് ഈ ഒരു അടുത്ത കുറച്ച് മത്സരം കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇന്ത്യ വിളിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഋതുരാജോ അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കേൾക്കുന്നു. മൊത്തത്തിൽ അറിയില്ല. എന്തായാലും അഫ്ഗാനിസ്ഥാനെതിരെ മികച്ചൊരു വിജയം നേടാൻ സാധിച്ചു. എന്നെ ആ ഒരു വിജയത്തെക്കാൾ കൂടുതൽ ഇവിടെ ചിന്താകുലനാക്കിയത് അല്ലെങ്കിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച രോഹിത് ശർമ്മയുടെ പ്രകടനം തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രകടനം കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അത്ര വലിയ അകലെയൊന്നും അല്ല എന്നാണ് പറയാനുള്ളത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിവസങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, നവീൻ്റെ അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഇഷ്യൂ. 820 വരെ എല്ലാം ഓക്കെ ആയിരുന്നു, 821 ശേഷം എല്ലാം തിരിഞ്ഞു മാറി. അതും പറയാനാണ് കുറേ പേരിങ്ങനെ മറ്റേ കൈകൾ ഉരസി നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻസ് ഗെയിമാണ് ഇന്നലെ വീണ്ടും തെളിയിച്ചു. വളരെ നന്നായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ നവീനും ഹാൻഡിൽ ചെയ്തു, വിരാട് കോഹ്ലി ഹാൻഡിൽ ചെയ്തു. എന്തായാലും മികച്ച രീതിയിൽ തന്നെ പോകാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിവസങ്ങളും കമൻറ്റ് അറിയപ്പെടുത്തി. ഈ വീഡിയോയുടെ ചിന്തയെന്ന് വെച്ചാൽ ഗൂഗിൾ സൈനിങ്ങൗട്ട്. ബൈ ബൈ.